ദിനഹാകാലം മൂന്നാം ഞായർ സ്പേസ് ചാനലിൻ്റെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈശോ ആര് എന്ന ചോദ്യത്തിന് സ്നാപക യോഹന്നാൻ തരുന്ന ചില ഉത്തരങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക. ആദ്യമായി ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 29 അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എല്ലാ പ്രഭാതത്തിലും സായാഹ്നത്തിലും ഒരാട്ടിൻകുട്ടി ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ദേവാലയത്തിൽ വച്ച് ബലിയർപ്പിക്കപ്പെടണമെന്ന്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടെന്നത് ഒരു വലിയ പ്രതീകമായിരുന്നു. 450 സംവത്സരങ്ങളോളം ഈജിപ്തിലെ അടിമത്തത്തിൽ നരകയാതന അനുഭവിച്ച ഇസ്രായേൽക്കാരുടെ മോചനത്തിന് ദൈവം നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളിലൊന്ന് കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേൽ ജനതയുടെ വാതിൽപ്പടികളിൽ തളിക്കുക എന്നായിരുന്നു. ഈജിപ്തിലെ കടിഞ്ഞൂൽപുത്രന്മാരെ സംഹരിച്ചുകൊണ്ട് കടന്നുപോകുന്ന ദൈവദൂതൻ ഇസ്രായേൽ കുടുംബങ്ങളുടെ വാതിൽപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം കണ്ടപ്പോൾ ഇസ്രായേൽ ജനതയുടെ മക്കളെ വധശിക്ഷയിൽ നിന്നൊഴിവാക്കി. പകരം ഈജിപ്തിലെ ആദിജാതന്മാരെയെല്ലാം വധിച്ചുകൊണ്ട് ദൈവദൂതൻ കടന്നുപോയി. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം 450 വർഷം നീണ്ട അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ പ്രതീകമായിട്ട് കുഞ്ഞാട് നിലകൊള്ളുന്നു. അതുകൊണ്ട് യോഹന്നാൻ ഈശോയെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് അവതരിപ്പിക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് മനസ്സിലാക്കുവാൻ അത് എളുപ്പമായിരുന്നു. പ്രിയമുള്ളവരെ, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈശോ കടന്നു വരുന്നത് ഒരു സമഗ്ര വിമോചകനായിട്ടാണ്. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ പാപികളുടെ പാപങ്ങൾ അവിടെ നിന്ന് എടുത്തുമാറ്റി, രോഗികളുടെ രോഗങ്ങൾ അവിടെ നിന്ന് എടുത്തുമാറ്റി, ബന്ധിതർക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് അവിടുന്ന് മോചനമായിട്ട് കടന്നു വന്നു. വിശുദ്ധ പൗലോസ് ലീഹ നമ്മോട് പറയുന്നുണ്ട്, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:5:7 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ്. നമ്മുടെ പാപത്തിൻ്റെ കടങ്ങളുടെ പരിഹാരമായി ഈശോ സ്വജീവൻ അർപ്പിച്ചു. നമ്മുടെ പാപങ്ങൾ അവനോട് നാം ഏറ്റുപറയുമെങ്കിൽ നമ്മുടെ പാപങ്ങളും തീർച്ചയായും പൊറുക്കപ്പെടും. ഈശോയുടെ പക്കൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന വാദവുമായിട്ട് അനേകർ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഈശോയുടെ ആ വാക്കുകൾ കേട്ട് പ്രായമായവർ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞവർ വരെ കല്ലുകളും ഉപേക്ഷിച്ചു പോയി. ഈശോയും ആ സ്ത്രീയും മാത്രം തനിച്ചാകുമ്പോൾ ഈശോ അവളോട് പറയുന്നുണ്ട്, സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരമായി, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കും രോഗങ്ങൾക്കും പരിഹാരമായി കടന്നു വന്ന ഈശോയോട് ചേർന്ന് നിൽക്കുക എന്ന സന്ദേശമാണ് വിശുദ്ധ പൗലോസ് ലീഹ നമുക്ക് തരിക. നിങ്ങളുടെ പഴയ പൊളിപ്പ് മാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ നമ്മിലുള്ള പാപത്തിൻ്റെതായ, ദുരാശകളുടേതായ, അഹങ്കാരത്തിൻ്റെതായ ആ പഴയ പുളിമാവിനെ നമ്മൾ നീക്കിക്കളയുക. വിശുദ്ധ പൗലോസ് ലീഹ നമ്മോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക. ഈശോയോടുകൂടെ നാം മരിക്കുക, ഈശോയോടുകൂടെ ഒരു പുതിയ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുക. അതാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അനേകർക്ക് പ്രതീക്ഷയും സാന്ത്വനവുമായിട്ടാണ്. അനേകം രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു,
അന്ധന്റെ അന്ധത ഈശോ മാറ്റുന്നു. തന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച രക്തസ്രാവകാരിയുടെ രക്തസ്രാവം ഈശോ നീക്കിക്കളയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങാകുന്ന ആ പെസഹ കുഞ്ഞാടനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ, എൻ്റെ പാപങ്ങൾ പരിഹരിക്കുവാൻ, പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈശോയെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. നമുക്ക് വളരെയേറെ ഉൾക്കാഴ്ചകളും നമുക്ക് വളരെയേറെ സന്ദേശങ്ങളും നൽകുന്ന ഒരു വാചകമാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്, അവൻ എന്നേക്കാൾ വലിയവനാണ്. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന ആ സമയത്ത് യോഹന്നാൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായി, വളരെയേറെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രവാചകനായി ഇസ്രയേലിൽ അറിയപ്പെട്ടിരുന്നു. പലരും യോഹന്നാന്റെ അടുത്തേക്ക് നീയാണോ മിശിഹ എന്ന ചോദ്യവുമായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ യോഹന്നാന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. യോഹന്നാന് ഹിഡൻ അജണ്ടാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. യോഹന്നാന്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക, ദൈവം തന്നെ ഏൽപ്പിച്ച തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയ ശേഷം തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുക എന്ന ഒരേ ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാകുമ്പോൾ അപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുക. പല മാതാപിതാക്കളും പറയാറുണ്ട്, മക്കൾക്കു വേണ്ടി ഞങ്ങൾ വളരെയേറെ അധ്വാനിച്ചു, പക്ഷേ അവരിൽ നിന്ന് ഞങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല. ഇടവകയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പലരും പറയാറുണ്ട്, ഞാൻ ഈ ഇടവകയ്ക്ക് വേണ്ടി വളരെയേറെ ത്യാഗങ്ങളും സേവനങ്ങളുമൊക്കെ നൽകിയ ആളാണ്, പക്ഷേ ഇന്നത്തെ തലമുറ എന്നെ മാനിക്കുന്നില്ല. ഞാൻ ചെയ്ത സേവനത്തിന് ആരും എനിക്ക് പ്രത്യുപകാരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നാം തേടേണ്ടത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ നിറവേറപ്പെടുന്നതിനുള്ള അവസരങ്ങളായി എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും കാണുവാൻ എനിക്കാകണം. വിശുദ്ധ യൗസേപിതാവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ യൗസേപിതാവ് ദൈവകുമാരനായ ഈശോയുടെ വളർത്തുപിതാവാകുവാൻ നിയോഗം കിട്ടിയ വ്യക്തിയാണ് വിശുദ്ധ യൗസേപിതാവ്. വിശുദ്ധ യൗസേപിതാവിൻ്റെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളിലൂടെ വിശുദ്ധ യൗസേപിതാവ് കടന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് വിശുദ്ധ യൗസേപിതാവ് കടന്നു പോകുന്ന പ്രതിസന്ധി, താൻ ഭാര്യയാക്കുവാൻ ഉദ്ദേശിച്ച സ്ത്രീ വിവാഹത്തിന് മുമ്പേ ഗർഭവതിയായി കാണപ്പെടുന്നു. രണ്ടാമതായിട്ട് യൗസേപ്പിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു പ്രതിസന്ധി എന്നത്, ഈശോ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് ഈശോയെ വധിക്കുവാനായി ഹെറോദേസ് രാജാവ് പരിശ്രമം ആരംഭിക്കുമ്പോൾ രാത്രിയിൽ യൗസേപ്പിന് ദർശനമുണ്ടാവുകയാണ്. നീ ഈ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് നീ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഹെറോദോസ് രാജാവ് മരിച്ചു കഴിയുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നു, നീ നസറസിലേക്ക് തിരിച്ചു വരിക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ കാണാനാകുമെന്ന് പഠിപ്പിക്കുന്ന രണ്ടു വ്യക്തികളാണ് സ്നാപക യോഹന്നാനും വിശുദ്ധ യൗസേപിതാവും. വിശുദ്ധ യൗസേപിതാവിൻ്റെ ജീവിതത്തിൽ മറിയത്തെ ഗർഭിണിയായി കാണുമ്പോൾ യൗസേപിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നുവന്ന ആദ്യത്തെ ചിന്ത, ഇവളെ രഹസ്യമായി ഉപേക്ഷിക്കുക. ജോസഫിൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഒന്നുകിൽ മറിയത്തെ പരസ്യമായി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുക. മറിയത്തെ പരസ്യമായി ഉപേക്ഷിക്കുന്നുവെങ്കിൽ മറിയത്തെ വ്യഭിചാരിണിയായിട്ട് സമൂഹം മുദ്രകുത്തും, അവള് വലിയ ശിക്ഷയ്ക്ക്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ പോലും ഇടയാക്കുന്ന വലിയ ശിക്ഷയ്ക്ക് അവൾ വിധേയയാകും. രഹസ്യമായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ മറിയം അപമാനിതയാവുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി ജോസഫ് കാത്തിരുന്നപ്പോൾ ദൈവം മൂന്നാമതൊരു മാർഗം ജോസഫിന് കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി നാം കാതോർത്ത് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മിലൂടെ നിറവേറുന്നതിനുള്ള കൃപയ്ക്കായി
നമുക്ക് പ്രാർത്ഥിക്കാനാകും, ആ കൃപ സ്വീകരിക്കുവാൻ നമുക്കാകും. ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയുകയും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് വളരുവാനുള്ള അവസരങ്ങളായിട്ട് കാണുവാൻ സാധിക്കും. അല്ലാത്ത വ്യക്തിക്ക് എല്ലാം കുരിശായിട്ട് മാറും. തൻ്റെ ഭർത്താവ് രോഗിയായിട്ട് ദീർഘകാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപക്ഷെ അതൊരു കുരിശായി തീർന്നെന്നിരിക്കും. അല്ലെങ്കിൽ മക്കളുടെ മോശമായ പെരുമാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് എല്ലാം ഒരു കുരിശായിട്ട് തോന്നുന്ന അനുഭവം ഉണ്ടാകും. പക്ഷേ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അവസരങ്ങളും ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മുന്നേറുവാനുള്ള അവസരമായിട്ട് തീരും. വിശുദ്ധ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് വീണ്ടും പറയുകയാണ്, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു. ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം സന്നിഹിതരാകുന്ന ഒരു രംഗം നാം സുവിശേഷത്തിൽ കാണുകയാണ്. അവസാനമായിട്ട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, അവൻ ദൈവപുത്രനാണ് എന്ന് സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട്, യോഹന്നാനേക്കാൾ വലിയവനായിട്ട്, യോഹന്നാന് മുമ്പുള്ളവനായിട്ട് ഈശോയെ നാം വീണ്ടും കണ്ടുമുട്ടുന്നു, ദൈവപുത്രനായിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങയെ മനസ്സിലാക്കുവാൻ, എൻ്റെ പാപങ്ങളും വേദനകളും രോഗങ്ങളും എൻ്റെ പ്രയാസങ്ങളുമെല്ലാം അങ്ങയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാൻ, അങ്ങയിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്നാപക യോഹന്നാനെ പോലെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവമഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ നല്ലവനായ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയാൽ നിറയാൻ, നിന്റെ കൃപയിൽ വളരാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.